ഹലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോപ്പിലൊക്കെ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ ഒന്ന് റിവ്യൂ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. ഞാനിങ്ങനെ പ്രൊഡക്ട്സൊക്കെ എപ്പോഴും മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതാണ്. കാര്യം ഉമ്മീസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ്. ഇനി ഉമ്മീസിൽ വരാത്ത കുറേ പ്രൊഡക്ട്സും ഞങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലിപ്പം ലേബർ ഉണ്ട്, ഇക്കയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും വെളിച്ചെണ്ണ തേച്ച് കുളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഫെയർനെസ് ഓയിൽ കേട്ടോ. ഫെയർനെസ് ഓയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യലൊക്കെ ആയിട്ട് ഫേസ് നിറയെ പിമ്പിൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഫുഡൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടാന്ന് തോന്നുന്നു നല്ല രീതിയിൽ പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ പിമ്പിൾസ് വരുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നോർമലായിട്ടുള്ളൊരു പിമ്പിളൊന്നും അല്ല വരുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, അലർജി അങ്ങനല്ലേ, ഇങ്ങനെ അലർജി വന്ന ഇവിടെ ഇക്ക ഇവിടെ ഇരുന്നിട്ട് കേൾക്കാണ് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ അലർജി ആയിട്ടുള്ള കുരുക്കൾ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും, കുറച്ച് കഴിയുമ്പോൾ അതായിട്ട് മാറിപ്പോവും, പിന്നെയും ചിലപ്പോഴൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഫെയർനെസ് ഓയിൽ. ഫെയർനെസ് ഓയിൽ കൂടുതലായിട്ടും പച്ചോട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്കും തീ വരുന്നില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ കട്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും ഇടുക. ഞാൻ തീ തീ എന്നല്ലാണ്ട് തീ പൊള്ളിയ പാടുന്ന ഇങ്ങോട്ട് വരുന്നില്ല എനിക്ക്. അപ്പോൾ തീ പൊള്ളിയ പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറും എന്നാണ് ശരിക്കും ആയുർവേദത്തിൽ പറയുന്നത് പച്ചോട്ടി. അപ്പോൾ പച്ചോട്ടിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ സ്മെല്ല് നമ്മുടെ നോർമൽ എന്താ പറയുക, കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലല്ല, നമുക്ക് ഇഷ്ടമാവുന്ന, നമുക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്ത ഒരു സ്മെല്ലാണിത് വരുന്നത്. ഞാൻ നോർമലായിട്ട് ഇതാ ഞാൻ ഫേസിലേക്ക് ഈ പിമ്പിൾസിന് വേണ്ടിയിട്ട് കണ്ടോ, ഇതിൻ്റെ നിറം ഈ ഒരു നിറമായിട്ടാണ് വരുന്നത്. കണ്ടോ, ഞാനിങ്ങനെ നോർമലായിട്ട് ഇത്രയും എടുക്കും ഓയിൽ, ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ പിമ്പിളൊക്കെ വന്നിട്ടുള്ള ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ സർക്കുലറിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതാ മുഖത്തും നെറ്റിയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ കുറച്ചും കൂടെ എടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യും. അതായത് നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, കുളുകുളാ ഓയിൽ വരുന്ന പോലെ അപ്ലൈ ചെയ്യണ്ട, മറിച്ച് ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണെങ്കിലും അതിന് നന്നായിട്ട് വൈറ്റ് ഹെഡ്സും, കണ്ടോ നമുക്ക് നന്നായി വൈറ്റ് ഹെഡ്സ് അതുപോലെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലറിൽ പോവും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഈ വൈറ്റ് ഹെഡ്സ് എല്ലാം കുത്തി കുത്തി എടുക്കും. അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളിങ്ങനെ ഡെയിലി നമ്മുടെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ നല്ലതാവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന, അതായത് പിമ്പിൾസ് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ്. പക്ഷെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്സ് ഒന്നും നമ്മുടെ ഫേസിൽ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മുടെ സ്കിന്നിലൊക്കെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്താൽ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വെയിലൊക്കെ അടിച്ച് നല്ലോണം സൺടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യും. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിൽ ഇതാ ഭയങ്കര കുറച്ച്, ഇതൊക്കെ ഈ ഒരു 1, 2, 3 ആയിട്ടോ ഒരു 2 ഡ്രോപ്പ് എടുക്കുക. അതിനുശേഷം ഈ 2 ഡ്രോപ്പ്, ഇപ്പം എൻ്റെ ഫേസിൽ ഓയിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ 2 ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കയ്യിൽ ഇതാ ഇത്ര ഓയിൽ ഉണ്ടാവുള്ളൂ. ഇത് ഫേസിൽ ഇങ്ങനെ ആക്കി അതിനുശേഷം ഇങ്ങനെ മസാജ് ചെയ്താൽ നമ്മുടെ ഈ മേക്കപ്പ് ചെയ്ത അതും പോവുകയും ചെയ്യും, പ്ലസ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഒരു ഓയിൽ മസാജ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഇപ്പോഴും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം ഞാൻ കൂടുതലായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ ഫേസ് വാഷാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് വാഷാണ് കേട്ടോ.
എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിൽ ആയതുകൊണ്ട് ഇത് തുറക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, സ്മെല്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. പിന്നെ അത് മാത്രമല്ല, കണ്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ വഴുക്കിയിട്ടുകൊണ്ട് വരുന്നില്ല. എന്നാലും ഞാനിങ്ങനെ ഇങ്ങനെ കാണിച്ചുതരാം, കണ്ടോ ഇതിങ്ങനെ പതയും. അത് നമുക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വെള്ളമൊഴിച്ച് കുറേ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടോ. ഈ ഒരു പത ഉണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വേണ്ടോ, ഈ പത ഇങ്ങനെ പോവും, കണ്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഓയില് വലിയവർക്ക് അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ളവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാവുന്നതല്ല. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉമ്മീസിൻ്റെ ഫെയർനെസ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. ന്യൂ ബോൺ ബേബീസിനാണ് മേടിച്ചിട്ട് പോകുന്നത്. കാര്യം അവർക്ക് സ്കിന്നിൽ കൊതുക് കടിച്ച പാടുകൾ, അതുപോലെ തന്നെ കൂടുതൽ പേരും പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എന്താ പറയുക ഒരു മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു ബോട്ടിൽ ഓയിൽ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ അമ്മമാർക്ക് യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം, അച്ഛന്മാർക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരു അച്ഛനും യൂസ് ചെയ്യുന്നുണ്ട്. ഇക്ക ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോയിൽ ഇക്ക യൂസ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു തരാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. ആ ഓയിൽ തേച്ചപ്പോൾ എൻ്റെ സ്കിന്നിന് നോക്കിയേ, എൻ്റെ സ്കിന്നിൽ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ണ്ടോ കുഞ്ഞു കുഞ്ഞു പിമ്പിൾ വന്നിട്ടുണ്ട്. പക്ഷേ മാർക്ക് ഫേസിൽ ഇരിക്കത്തേയില്ല, അതുപോലെ തന്നെ കുഴികളും വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര അടിപൊളി റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചതാണ്. പിന്നെ ഫേസിലേക്ക് ഒരു മോയ്സ്ചറൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫേസ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും പിമ്പിൾസ് ഉള്ള ഒരു ഫേസാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ സ്മൂത്തായി നിൽക്കുന്നുണ്ട്. നൈറ്റ് കിടക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുന്നതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉമ്മീസിൻ്റെ ഫെയർനെസ് ഓയിൽ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും ഓർഡർ ചെയ്യാനൊക്കെ പറ്റും. വാട്സപ്പ് നമ്പർ 8139072515. ഞാൻ എന്തായാലും നമ്പറും വെബ്സൈറ്റും ഒക്കെ താഴെ കൊടുക്കാം. പിന്നെ ആമസോണിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉമ്മീസിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഓടിപ്പോന്നോ. ഉമ്മീസ് നാച്ചുറൽസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലെ പേജിൻ്റെ പേരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ വേഗം പോന്നോട്ടോ. അപ്പോൾ ഞാൻ വേഗം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക് യു.